പാമ്പുപിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, കണ്ടംകുളത്തി ബോണോ കെയർ ക്യാപ്സ്യൂൾ സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ കഴിഞ്ഞ യാത്രയുടെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വ്യത്യസ്തരായ അതിഥിയെ തേടി യാത്ര ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ യാത്രയിൽ കഴിഞ്ഞ യാത്രയ്ക്ക് ശേഷം ഒരു 2-3 ദിവസം ഗ്യാപ്പ് കിട്ടിയപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. ടീം എന്നോടൊപ്പം ഇല്ലായിരുന്നു. ആ കോളെന്ന് പറഞ്ഞാൽ അവർ വിളിച്ചു പറഞ്ഞു, ഞാൻ മറ്റൊരു കോളിലേക്ക് നിൽക്കുമ്പോൾ എന്നോട് സുരേഷ് ചേട്ടാ ഒരു പാമ്പിൻ്റെ ഒരു കേസുണ്ട്, അല്ല ഒരു അത്യാവശ്യ കേസുണ്ട്, ഞങ്ങൾ എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, അപ്പോൾ എൻ്റെ വീട്ടിൽ കിണറ്റിൽ ഒരു അതിഥി അകപ്പെട്ടു എന്ന് പറയും. എന്ത് അതിഥിയാണെന്ന് എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ചേട്ടനൊന്ന് വന്നതൊന്ന് രക്ഷിക്കണമെന്ന്. അപ്പോൾ ഞാൻ ശരി എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ആരും വന്നത് ഇറങ്ങിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്താണ് സംഭവം? അപ്പോൾ ആ പ്രിയ സഹോദരി പറഞ്ഞ്, എൻ്റെ വീട്ടിൽ കിണറ്റിൽ ചേട്ടൻ ഉദ്ദേശിക്കുന്ന പാമ്പൊന്നുമല്ല, ഒരു കോഴി അകപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. എന്തായാലും കോഴിയെ എടുക്കാൻ എന്നെ വിളിച്ച്, ഞാൻ അവിടെ ചെല്ലുന്ന സമയം നാട്ടുകാർ വന്നിട്ട് ഇറങ്ങാത്ത വേറൊന്നും കൊണ്ടല്ല, ആ കിണർ ഉപയോഗിക്കാത്ത കിണറായതുകൊണ്ട് അകത്തൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മണ്ണിട്ട് മൂടുകയും നിവർത്തിയുള്ളൂ. അപ്പോൾ എന്തായാലും അതിന് എന്നെ വിളിച്ചു. ഞാനവിടെ പോയി ആ കോഴിയെയും കടത്തി വിട്ടു. അപ്പോൾ എൻ്റെ മേഖല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പാമ്പുകൾ മാത്രമായിരിക്കും, നമുക്കറിയാം നായ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും അപകടത്തിൽപ്പെട്ട വിളിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ പ്രേക്ഷകർ പോവുകയാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാട് നിന്ന് ആര്യനാടേക്ക് പോകുന്ന വഴിയിൽ കമ്പനിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ടീം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം നമുക്ക് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിന് മുന്നേ ഒരു കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ എപ്പിസോഡിൽ തന്നെ ആ ഭാഗം നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. എൻ്റെ അവിടെ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളൊക്കെ ഞാൻ എപ്പിസോഡിൽ പറയുകയുണ്ടായി. അവിടെ ഇതിൽ പെരുമ്പാമ്പിനെ ഇരിക്കുന്നു പറഞ്ഞ് വിളിച്ച് നമ്മൾ ആ പെരുമ്പാമ്പിനെ എടുക്കാൻ വന്ന സമയത്ത് നമുക്ക് വളരെ മോശമായ സമീപനമാണ് അവിടെ നിന്ന് ഉണ്ടായത്. ആ വീട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഓണർ തന്നെ വളരെ മോശമായിട്ടാണ് നമ്മളോട് സമീപിച്ചത് ഉൾപ്പെടെ. എന്തായാലും നമ്മൾ അതിനടുത്ത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എന്തായാലും നമ്മൾ എപ്പോഴും പ്രേക്ഷകർ പറയാണ്ട് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരെ വിളിച്ച് കൂട്ടരുത്. കാരണം ആൾക്കാരെ വിളിച്ച് കൂട്ടുന്ന സമയത്ത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ അമ്പലംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത്, ആയൂർ അമ്പലംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ ആൾക്കാർ കൂടിയിട്ട് പാമ്പിനെ പിടിക്കാനായി വന്നപ്പോൾ ഇപ്പോൾ ബിവറേജ് ഷോപ്പൊക്കെ ഒരുപാട് കൂടിയതുകൊണ്ട് അവർ കല്ല് പൊളിച്ച് നേരെ എൻ്റെ കാലിലേക്കാണ് ഇട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ വലത്തേക്കാലിൽ ഒരു നഖം എനിക്ക് പോയി കിട്ടിയെന്നുള്ളതാണ്. എന്തായാലും അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ആൾക്കാരെ വിളിച്ച് കൂട്ടരുതെന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ നമ്മൾ പാറക്കെട്ടിനകത്താണ് ഒരു അതിഥി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വന്ന സമയത്ത് ഇവിടെ ആരുമില്ലായിരുന്നു. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ മാറ്റി നിർത്തിയാൽ മാത്രമേ നമ്മുടെ സംരംഭം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. എന്തായാലും നമ്മൾ ആ വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. അതിഥി ഒരു പാറക്കെട്ടിനകത്താണ് ഇരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് നോക്കാം ആ അതിഥി ആരാണെന്ന്. എപ്പോഴും പറയാറുണ്ട്, പാറക്കെട്ടൊക്കെ വിളിച്ച് ഞാൻ എങ്ങനെയെങ്കിലും ഒഴിയും. കാരണം ഞാനൊരു 15-20 വർഷം മേശരിപ്പണി ചെയ്തതായതുകൊണ്ട് എനിക്കറിയാം പാറക്കെട്ടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇതിപ്പം വെറുതെ അടുക്കിയിട്ട് മണ്ണിട്ടിട്ടേ ഉള്ളൂ. എന്തായാലും ഈ മാളത്തിനകത്താണ് കയറിയെന്നവർ പറയുന്നത്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ഇളക്കി വെച്ചിട്ട് തന്നെ ഇങ്ങോട്ട് പോകാതെ ഇളക്കി വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നിന്ന് പൊട്ടിക്കണം. നമുക്കെന്തായാലും ശ്രമിച്ച് നോക്കാം. കാരണം പാറക്കെട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ 100 മീറ്ററൊക്കെ പൊളിച്ച സംഭവങ്ങൾ എനിക്ക് എൻ്റെ അനുഭവമാണ്. ഒരു കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ആയൂർ എൻ്റെ കാലിൻ്റെ നഖം പോകാൻ കാരണമായി തന്നെ ഏകദേശം 10 മീറ്റർ നമ്മൾ പൊളിക്കേണ്ടി വന്നു. എന്നിട്ട് പാമ്പിനെ കിട്ടിയില്ല. പിന്നെ അവസാനം അത് കെട്ടിങ്ങനെ നീണ്ടു പോകുന്നതുകൊണ്ട് കണക്റ്റഡായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അകത്തോട്ട് പോയിരിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഇതും അതുപോലെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഇളക്കി വെച്ചതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് താത്ത് വരാം. കിട്ടുമെന്നറിയില്ല, കിട്ടട്ടെ എന്ന് എല്ലാം കിട്ടുമെന്ന് ശുഭാപ്തി വിശ്വാസത്തോടി ഇന്നത്തെ ഇവിടുത്തെ എൻ്റെ കൂലിപ്പണി പഴയ പണി തുടങ്ങാൻ പോവാം. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ചിലപ്പോൾ എന്താണ് പാമ്പ് കാരേൻ്റെ ഇപ്പുറത്തോട് പൊളിച്ചത്. ഞാൻ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ പാമ്പ് ആ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഇവിടെ ഇത് പൊളിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇട ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങോട്ട് പോകണമെങ്കിൽ അതിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു അഞ്ചടി മാറ്റിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പൊളിച്ചു വരണം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഈ മതിലിനകത്ത് കയറാതിരിക്കാൻ ഇവിടുത്തെ ഹോളുകളെല്ലാം ടൈറ്റാക്കി അടച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് പൊളിച്ച് നോക്കാം. ഇവർ പറയുന്ന കലാഴം ഇത്തിരി ഇനി അടിയിലേക്ക് കല്ലുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അടിയിലേക്ക് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല, മേലോട്ടുള്ള ഇതൊന്ന് പൊളിച്ച് എന്തായാലും ഇവിടെ നിന്ന് ഈ മാളത്തിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് പോകുന്നതായിട്ട് ആ ലൈറ്റ് അടിച്ചപ്പോൾ തന്നെ നീ കാണാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല എന്നുള്ളതാണ്. നമ്മളെന്തായാലും ബാക്കി പണി നോക്കാം. കിട്ടുമോയെന്നറിയില്ല, കാരണം നല്ല സ്പേസ് അങ്ങോട്ടുള്ള കിട്ടുമോയെന്നറിയില്ല. എപ്പോഴും പാറ പൊളിക്കാനായിട്ട് വിളിച്ചാൽ ഞാൻ അപ്പോഴേ പറയും പറ്റത്തില്ല എന്ന് പറയും. കാരണം ഇത് വിളിച്ചപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞത് കിട്ടാൻ സാധ്യതയില്ല, കാരണം ഇത് ഞാൻ ഒഴിഞ്ഞതാണ്. പിന്നെ കുറേ കഴിഞ്ഞ് വീണ്ടും പുള്ളി വിളിച്ചുകൊണ്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്താണ് പിള്ളേരൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു പിള്ളേർ പാമ്പിൻ്റെ പുറത്തല്ലല്ലോ ഇരിക്കണമെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ സ്ഥലത്ത് വന്ന് നമ്മുടെ കുറച്ച് ഒരു എനിക്ക് തോന്നുന്നത് ഒരു 2 മീറ്റർ പൊളിച്ച് കാണും. ഇനി ഒരു 5 മീറ്ററൂടെ പൊളിച്ചാലേ അറിയാൻ കഴിയുന്നുള്ളൂ ഇതിനകത്ത് ഇത് ഉണ്ടോ. കാരണം ഇതൊരു 50 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നീളത്തിൽ പാറ അടുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഒരു പീസ് കൂടെ ഇളക്കി നോക്കുന്നു, അത് കണ്ടില്ലെങ്കിൽ നമ്മൾ ആ ദൗത്യം അവിടെ ഉപേക്ഷിക്കും. കാരണം കാണട്ടെ എന്ന് ചെന്ന് നമ്മുടെ യാത്രയിൽ എപ്പോഴും മതിൽ പൊളിക്കുന്നത് നമുക്ക് എപ്പിസോഡാക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു എപ്പിസോഡ് മതിൽ പൊളിക്കുന്നത് മാത്രം എപ്പിസോഡാക്കിയാൽ നമുക്കൊരു 50 എപ്പിസോഡ് ഇതുവരെ മതിൽ പൊളിച്ചാൽ മാത്രം കയറി പോകുന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചില 1-2 പേരുടെ സഹായത്തോടുകൂടി നമ്മൾ ഈ സംരംഭം ആരംഭിച്ചു. നമുക്ക് നോക്കാം, ഒരു 5 അടിയും കൂടി അല്ലെങ്കിൽ ഒരു 6 അടിയും കൂടി അപ്പുറത്തുനിന്ന് ഒരു പൊളിച്ച് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ദൗത്യം ഇവിടെ ഉപേക്ഷിക്കും. ഇവിടുത്തെ 2-3 ചേട്ടന്മാരുടെ സഹായത്തിൽ നമ്മൾ കല്ല് പൊളിച്ചപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് എൻ്റെ തല കെട്ടിനകത്ത് പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു വീണ്ടും അകത്തേക്ക് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം വീണ്ടും നമ്മൾ കുറച്ചുകൂടെ കല്ല് പൊളിക്കേണ്ടി വരും തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇനി വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ, കാരണം എന്തെങ്കിലും അപകടം ഇനിയിപ്പോൾ ഇത്രയും നേരം കണ്ടില്ല എന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടതുകൊണ്ട് നമ്മുടെ പൊളിക്കുന്ന ചേട്ടന്മാരടുത്ത് സൂക്ഷിച്ച് മാത്രമേ നമുക്ക് ചെയ്യിപ്പിക്കാൻ കഴിയുള്ളൂ. കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ കല്ലിനിടയിൽ പാമ്പിനെ കണ്ടു. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കുഞ്ഞു പാമ്പ്, 2 വയസ്സ് കഷ്ടി 2 വയസ്സിനടുത്ത് പ്രായം വരുന്ന ഫീമെയിൽ പെൺമുറുക്കൻ പാമ്പാണെന്ന് തോന്നുന്നു. എൻ്റെ വാല് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നല്ല ടയേർഡാണ്, ഭക്ഷണം കഴിക്കാതെ നല്ല ടയേർഡ്. നമുക്ക് എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതാ ഈ പാറയുടെ അടിയിലേക്ക് നമ്മളിതാ അതിഥിയെ പരിചയപ്പെടുന്നതായിരിക്കുന്നു. നമ്മുടെ അതിഥി ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, 2 വയസ്സ് കഴിഞ്ഞു ഇദ്ദേഹത്തിന് ഏകദേശം 1 മീറ്ററോളം നീളമുണ്ട്. ഫീമെയിൽ പെണ്ണ് തന്നെയാണ്. പക്ഷേ ഒരു കുഴപ്പമുള്ളത് ഇദ്ദേഹത്തിന് ഇപ്പം ഇത് പത്തിയെടുക്കുന്നില്ല. ഇദ്ദേഹത്തിന് മോഷണമൊക്കെ നന്നായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു ഭക്ഷണം നന്നായിട്ട് കഴിച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് എന്തോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്കൊക്കെ ഡെങ്കിപ്പനി വന്നതുപോലെ ഇപ്പോൾ പിടിക്കുന്ന പാമ്പുകൾക്കൊക്കെ ഒത്തിരി ശരീരം നന്നായിട്ട് ടയേർഡായിട്ട് അതുകൊണ്ട് കിങ്കോബർ ഉൾപ്പെടെയുള്ള പാമ്പുകൾക്ക് നല്ല ശരീരം ടയേർഡ് ആയിട്ട് മോഷൻ പോകുമ്പോഴൊക്കെ നല്ല സ്മെല്ലും അതുപോലെ തന്നെ ചേരയ്ക്ക് ഉൾപ്പെടെ എല്ലാ പാമ്പുകൾക്കും പിടിക്കും ഇപ്പോൾ ഒരു 3-4 മാസങ്ങൾക്ക് ഇപ്പുറം പിടിക്കുന്ന പാമ്പുകൾക്ക് വൈറൽ ഇൻഫെക്ഷൻ ഉള്ളതായിട്ട് അറിയാൻ കഴിയുന്നു. അതുപോലെ ദേഹത്ത് മുഴയുണ്ട്, കൂടുതലായിട്ട് ദേഹത്ത് മുഴയുള്ള ഊണ്ടുകളുണ്ട്, മുഴയുണ്ടാകുന്ന പാമ്പുകളെ പിടിക്കാൻ കഴിയുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങളുടെ ദോഷം തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ബാത്റൂമൊക്കെ നമ്മൾ കഴുകുന്നത് പഴയ നമ്മളെ പുൽത്തൈലം അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചായിരുന്നു ബാത്റൂമിൽ. ഇപ്പോഴാണ് ഹാർപ്പിക്ക് പോലുള്ള അങ്ങനെയുള്ള മാരകമായ വിഷമുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാരതത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നദി, നമ്മുടെ വീടിൻ്റെ പരിസരത്തൊരു നദി ഉണ്ടെങ്കിൽ ഒരു വീട് വെക്കുമ്പോൾ നമ്മുടെ വീട് വെക്കുന്നത് നദി പുറകിലാക്കിയാണ് നമ്മൾ വീട് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാത്റൂമിൻ്റെ വേസ്റ്റ് എല്ലാം നമ്മൾ നദിയിലേക്ക് ഒഴുക്കി വിടുന്നൊരു അവസ്ഥയാണ് നമ്മുടെ ഭാരതത്തിൽ കണ്ടുവരുന്നത്. പക്ഷേ മറ്റ് ഫോറിൻ കൺട്രി മറ്റ് രാജ്യങ്ങളിലൊക്കെ ഒരു നദി ഉണ്ടെങ്കിൽ വീട്ടിൻ്റെ മുന്നിലാണ് നദി ഉണ്ടാക്കുന്നത്. അപ്പോൾ നദി ഉണ്ടെങ്കിൽ ആ നദി വീട്ടിൻ്റെ മുന്നിൽ കണക്കാക്കിയാണ് വീട് വെക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ വീട്ടിൻ്റെ മുറ്റം പോലെ വീടിൻ്റെ അകം പോലെ ആ നദിയുടെ പരിസരം നമ്മൾ വൃത്തിയാക്കി ഇടുന്നുണ്ട്. അവിടെയൊക്കെ ഒരു മാലിന്യങ്ങൾ കുറവാണ്. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ച് മാലിന്യം ബാത്റൂം വേസ്റ്റും ഒക്കെ നമ്മൾ വീടിൻ്റെ ബാത്റൂം വേസ്റ്റ്, തൊഴുത്തിൻ്റെ വേസ്റ്റ്, കോഴിക്കൂടിൻ്റെ വേസ്റ്റും ഒക്കെ നമ്മൾ അടുത്ത നദിയിലേക്കാണ് ഒഴുകുന്നത്. അപ്പോൾ നദി മാലിന്യമാകുന്നതുകൊണ്ട് അത് ആ നദിയിലെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ആ നദിയിൽ പോകുന്ന വേസ്റ്റൊക്കെ കഴിക്കുന്ന മൃഗങ്ങൾക്കൊക്കെ മാരകമായ അസുഖങ്ങളുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ 2 വയസ്സിലേറെ പ്രായമുള്ള ഏകദേശം 1 മീറ്ററോളം നീളമുള്ള ഫീമെയിൽ പെൺ മുറുക്കൻ പാമ്പാണ് ഇതൊക്കെ. എന്തായാലും നമ്മുടെ പ്രേക്ഷകരൊന്നും ഓർക്കണം, ഞങ്ങൾ എപ്പോഴും മതിൽ പൊളിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. നിങ്ങൾ മതിൽ പൊളിക്കാനോ വെട്ടിക്കളയ്ക്കാനോ വിളിക്കുമ്പോൾ നമ്മൾ പറ്റത്തില്ല എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടു, ഇവിടുന്ന് 2 ചെറുപ്പക്കാരുടെ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും പാറ പൊളിക്കാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് സാറിന് എല്ലായിടത്തും ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ ശാരീരികമായിട്ട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ജോലി കുറയ്ക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മതിൽ പൊളിപ്പൊക്കെ പത്തനംതിട്ട മുതൽ തിരുവനന്തപുരം വരെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളും മതിൽ പൊളിപ്പ് തന്നെയായിരുന്നു. ഇതേമായിരുന്നു ഈ വീണ്ടും ഓണം. അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സുഹൃത്തെ ഇത് കരിങ്കിൽ പൊളിപ്പാണെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ എന്തായാലും എനിക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റി, ഇദ്ദേഹത്തിന് പാമ്പിനെ പിടിച്ച് മാറ്റിയതല്ല എനിക്ക് ചെയ്യാൻ പറ്റിയ ഉപകാരം. നാളെ ഇദ്ദേഹത്തിന് ഈ മതിലിട്ട് കൊടുക്കണമെങ്കിൽ ഒരു 15,000 വേണ്ടി വരും. അത് ഇത്രയൊരു ഉപകാരം ചെയ്ത് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഒരു 50,000 രൂപയ്ക്കുള്ള പണി കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നടന്നില്ല. ഒരു 15,000 രൂപയ്ക്ക് താഴെ ഒതുക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. എന്തായാലും നമുക്ക് ഈ നമ്മുടെ ഈ പ്രോഗ്രാം നമ്മുടെ പ്രേക്ഷകർ കാണുന്ന നമ്മുടെ ഈ പ്രോഗ്രാം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർ കേരളത്തിൽ 14 ജില്ലകളിൽ മാത്രമല്ല മറ്റ് എല്ലായിടത്തും വേൾഡ് മൊത്തം ഏകദേശം നമ്മുടെ രാജ്യങ്ങളിൽ 90% രാജ്യങ്ങളിൽ ഈ കാണുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാം വഴി നമ്മുടെ പ്രേക്ഷകർ ഇത് കണ്ടിട്ട് ഒത്തിരി സംശയങ്ങളായിട്ട് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇദ്ദേഹത്തിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ പ്രേക്ഷകരോട് പറയേണ്ട മതിൽക്കെട്ടാണെങ്കിൽ കണ്ട് പരമാവധി ഒഴിവാക്കണമെന്ന് പറയാറുണ്ട്. എന്തായാലും ഒഴിവാക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. കൊച്ചു കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ വന്നു കണ്ടു, കീഴടക്കി എന്ന് പറയുന്നില്ല, വന്നു കണ്ടു, കഷ്ടപ്പെട്ട് പിടിച്ചു, ആ ബോട്ടിലാക്കുന്നു. നമ്മൾ ഇവിടെ നിന്ന് ഇവരോട് യാത്ര പറഞ്ഞു. ഇനിയും ഇതുപോലെ ഈ പ്രോഗ്രാം കണ്ടിട്ട് ഇനിയെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് ഈ പാറക്കെട്ടിനകത്താണെങ്കിൽ വിളിക്കാതിരിക്കുക. അതങ്ങ് പോട്ടയം ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നമ്മളെന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. നമ്മൾ ഇവരോട് യാത്ര പറഞ്ഞ്, നമ്മുടെ നിഷാദ് ജിയോട് യാത്ര പറഞ്ഞ്, ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത അതിഥിയെ തേടി, വ്യത്യസ്തനായ മറ്റൊരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് സ്നേക്ക് മാസ്റ്റർ ടീം യാത്രയാവും. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് മാർക്കറ്റിനകത്തൂടെ കയറി, ചന്തയ്ക്കകത്തൂടെ കയറി പോകുമ്പോൾ മഞ്ച എന്ന് പറയുന്ന സ്ഥലം, മഞ്ച എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വീട്ടിൽ ഒരു അതിഥിയെ വിറവ് വീടിൻ്റെ അകത്ത് കണ്ടു. പിന്നെ അത് പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഒരു വിറവ് വരയ്ക്കകത്തിരിക്കുന്നു എന്നല്ലെങ്കിൽ ഷെഡിലിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടി താഴേക്ക് ഒത്തിരി സ്റ്റെപ്പ് ഇറങ്ങിയാൽ മാത്രമേ ഈ സ്ഥലത്ത് പോകാൻ കഴിയൂ. ഒരു ചരിഞ്ഞ ഭൂമിയാണ്. അപ്പോൾ നമ്മളെന്തായാലും ആ സ്ഥലത്തെത്തി. നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്ത്, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. നോക്കാം നമുക്ക് ആ അതിഥി ആരാണ്, ചേരയാണോ, മൂർഖനാണോ, അണലിയാണോ, രാജവമ്പലാണോ, കാട്ടുപാമ്പാണോ എന്നറിയില്ല. പോവാം നമുക്ക് ആ സ്ഥലത്തേക്ക്. എന്തായാലും ഭഗവാനെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇവിടുത്തെ എങ്കിലും കഷ്ടപ്പാടിലാവരുതെന്ന്. അവർ വീടിനകത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടാമത് വെളിയിറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും പാറക്കെട്ട്, ഇതും പാറക്കെട്ടായിരിക്കും. എന്തായാലും പാറക്കെട്ടല്ല. നമുക്ക് കാണാം ഇവിടെ നമ്മുടെ ഈ വന്ന അതിഥി, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ എത്തിയ സ്ഥലത്തിരിക്കുന്ന അതിഥി വളരെ വിശാലമായിട്ട് കാറ്റൊക്കെ കൊണ്ട് ചുരുണ്ട് കിടക്കുകയാണ്. പക്ഷെ അത് കാണാൻ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കുഞ്ഞൻ അതിഥി, കുഞ്ഞനെന്ന് പറയുമ്പോൾ അത്ര പ്രായക്കാരൊന്നുമില്ല, 3 വയസ്സിനടുത്ത് മാത്രം പ്രായം വരുന്ന സ്പെട്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന നാജ എന്നറിയപ്പെടുന്ന അതിഥി തന്നെയാണ്. നമുക്ക് കാണാം ഒരു ഫീമെയിൽ പെൺ മൂർക്കൻ പാമ്പ് അഥവാ ഫീമെയിൽ കോബ്ര, സ്പെട്ടിക്കിൾഡ് കോബ്ര. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. അദ്ദേഹം വളരെ ഈസി ആയിട്ട് വളരെ ലാഘവത്തോടെ തന്നെയാണ് അദ്ദേഹം ഇവിടെ ഇരുന്നത്. വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതുമാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ കഷ്ടി 3 വയസ്സ്, അത് 3 വയസ്സാകുന്നു ഇദ്ദേഹത്തിന്. 3 വയസ്സ് പ്രായം, ഫീമെയിൽ, പെൺ മൂർക്കൻ പാമ്പ്, സ്പെക്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം നല്ല ടയേർഡാണെങ്കിലും, പക്ഷേ ടയേർഡാണെങ്കിലും ഒരു കുഴപ്പമുള്ളത് എനിക്ക് തോന്നുന്നത് ഭക്ഷണം തേടി വന്ന അതിഥിയായിരിക്കാം. അതായത് ഇപ്പോൾ പാമ്പുകൾക്ക് പൊതുവേ മഴ പെയ്തപ്പോൾ ഭക്ഷണം കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. മഴ പെയ്യുമ്പോൾ പറമ്പിലുള്ള എലിയെല്ലാം വീടുകൾക്കകത്തേക്ക് കയറും, അപ്പോൾ ഇവർക്ക് ഭക്ഷണം കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെ ഭക്ഷണം തേടി വന്ന അതിഥിയായിരിക്കാം. നമുക്കാണ് അദ്ദേഹം നല്ല സൈലൻ്റായിട്ട് ഇപ്പോൾ പടം പൊഴിക്കാറായിരിക്കുന്നു. പടം പൊഴിച്ചിട്ടില്ല, പടം പൊഴിക്കാറായിട്ടേ ഉള്ളൂ. ഇത് നോക്കുക, ഇത് നിങ്ങൾ ഒരിക്കലും അനുകരിക്കാൻ ശ്രമിച്ചു. ചിലപ്പോൾ ചില ആൾക്കാർ പറയേണ്ടത് വാവാ സുരേഷിനാവാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആയിക്കൂടെ എന്ന് പറഞ്ഞ് പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ മരണപ്പെടുകയാണ് എന്ന് നമുക്കറിയാം. എന്നും നല്ല ട്രീറ്റ്മെൻറ്റുകൾ വളരെ അപൂർവമാണ്, നാടൻ ചികിത്സകൾ വളരെ അപൂർവമാണ്. കേരളത്തിൽ നാടൻ ചികിത്സ ചെയ്യുന്ന ആൾക്കാർ, അതായത് വീടുകളിൽ ചികിത്സ അല്ലെങ്കിൽ സിംറ്റംസ് നോക്കി ചികിത്സ ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പണ്ട് കാലങ്ങളിൽ നമുക്ക് മരുമക്കത്തായ മക്കത്തായ എന്ന് പറഞ്ഞാൽ മക്കൾക്കോ മരുമക്കൾക്കോ മാത്രമേ വൈദ്യന്മാർ മരുന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട വൈദ്യന്മാരൊക്കെ വെച്ച് വനത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ പാമ്പ് കടിയിൽ ചികിത്സിക്കുന്ന ആൾക്കാർക്കൊന്നും നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന വളരെ അപൂർവം ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ചെറിയ ചുരുട്ടയോ ചുവർപ്പാമ്പിൻ്റെയോ കാട്ടുപാമ്പിൻ്റെയോ ചേരയുടെയൊക്കെ കടിയേറ്റിട്ട്, രാജവൻപലയുടെ കടിയേറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പറയാൻ കാണാം. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രോഗ്രാം കാണുന്ന ചില വൈദ്യന്മാർ വിചാരിക്കാൻ നമ്മളവരെ ഒരുമിച്ച് കുറ്റം എല്ലാവരെയും കുറ്റം പറയാം. അടച്ചു പറയുകയല്ല. കാരണം ഈ എൻ്റെ കണ്ണുമുന്നിൽ കണ്ട കാര്യങ്ങൾ, കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുന്നേ പേയാട് തച്ചോട്ടുകാവെന്നുള്ള സ്ഥലത്തൊരു അഞ്ജലി എന്നുള്ള കുട്ടി പാമ്പേടിയിട്ട് മരണം. പാമ്പേടിയേറ്റ സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും തൊട്ടടുത്തുള്ള വൈദ്യൻ്റെ വീട്ടിൽ കൊണ്ടുപോയ സമയത്ത് വൈദ്യൻ പറഞ്ഞു അത് എലി കടിച്ചതാണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അവർ കഴിച്ച് എലി കടിച്ചാണെന്ന് പറഞ്ഞ് അമ്മയും അച്ഛനും കണ്ടതാണ് പാമ്പ് കടിക്കുന്നത്. അപ്പോൾ എന്തായാലും കുട്ടി അമ്മയുടെ അച്ഛനെയും വിട്ട് കുട്ടിക്ക് ഭൂമിയിൽ നിന്ന് പോകേണ്ടി വന്നു. അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പാലക്കാട് ജില്ലയിൽ ഇതുവരെ പാമ്പ് കടി ഏറ്റിപ്പോൾ തൊട്ടടുത്തുള്ള വൈദ്യൻ്റെ വീട്ടിൽ ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ രാത്രി 12 മണി ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അടിവയറിൽ വീക്കം വെക്കുകയും അടിവയറിന് നീര് വെക്കുകയും ശരീരത്തിൽ നീര് വെക്കുകയും ചെയ്തുകൊണ്ട് എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹവും രക്ഷപ്പെട്ടു. അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് രാത്രി അദ്ദേഹത്തിന് മെഡിസിൻ കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒരു കാരണവശാലും നിങ്ങൾ അറിഞ്ഞുകൂടാമെങ്കിൽ അറിഞ്ഞുകൂടാത്ത കാര്യം അറിഞ്ഞുകൂടാന്ന് തന്നെ പറയാൻ നിങ്ങൾക്ക് കഴിയണം. ഒരു കാരണവശാലും ജീവൻ വെച്ച് കളിക്കാതിരിക്കുക. അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ ചികിത്സ ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പാമ്പ് കടിയേറ്റ ആൾക്കാരെ കൊണ്ടുപോകരുത്. പാമ്പ് കടിയേറ്റ എന്ത് അസുഖം വന്നാലും നിങ്ങൾ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോകരുത്. നമ്മളറിയുന്ന പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. ഒരുപാട് തട്ടിപ്പ് വൈദ്യന്മാരെയും തട്ടിപ്പ് ഡോക്ടർമാരെയൊക്കെ പോലീസ് പിടിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്തായാലും അതിലൊരു അതിഥി ഇദ്ദേഹം കടിച്ചാലും മതി. ഒരാളിനെ ഉറക്കാനേ, ഒരാളിനെ മരിക്കാനേ, അല്ലാണ്ട് ഒരാളിനെ കൊല്ലാനുള്ള വനം ഇദ്ദേഹത്തിൽ ധാരാളമാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഇത് കുഞ്ഞ് പാമ്പാണെന്ന് പറഞ്ഞ് അനുകരിക്കാൻ ശ്രമിക്കരുത്. പാമ്പുകൾ ജനിച്ചാൽ ഉടനെ തന്നെ വനമുള്ള പാമ്പും ഗ്ലാൻഡും ഒക്കെ ഉണ്ടാവുന്നുള്ള മറന്നു പോകാതിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മളെ ഈ അതിഥിയെ നമ്മളെ പ്രേക്ഷകർ ഒത്തിരി കണ്ടു മാറുന്നതാണ്. നമ്മളെ പ്രേക്ഷകർ എന്തായാലും നമ്മൾ ഈ അതിഥിയെ ഇവിടെ നിന്നൊരു ബോട്ടിൽ വാങ്ങി ബോട്ടിൽ അടച്ചതിന് ശേഷം ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്. എപ്പോഴും എനിക്ക് നമ്മളെ പ്രൊഡ്യൂസറിനും ഒക്കെ നമ്മളെ ക്യാമറമാൻമാർക്കൊക്കെ എപ്പോഴും താല്പര്യം ഇപ്പം മൂർക്കൻ പാമ്പിനെയൊന്നും അവർക്ക് വേണ്ട. അവർ പറയുന്നത് വെറൈറ്റി എന്നല്ല. അവർക്ക് എല്ലാവർക്കും ഇനി ലോകം മൊത്തം സഞ്ചരിച്ച് ലോകത്ത് മൊത്തമുള്ള സ്പീഷീസുകളെ ഷൂട്ട് ചെയ്ത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കണമെന്നാണ് നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെയൊക്കെ ആഗ്രഹം. എന്തായാലും അതുപോലെ ഓരോ മാസത്തിലെങ്കിലും ഓരോ വ്യത്യസ്തനായ അതിഥികൾ നമ്മളെ തേടി വരുന്നുണ്ട്. കാരണം നമുക്ക് ഈ കഴിഞ്ഞ നിങ്ങളൊരു എപ്പിസോഡ് കണ്ടു, നമ്മുടെ വെറൈറ്റിയായ നമ്മുടെ അളുങ്ക് അഥവാ ഈനാമ്പേച്ച എന്ന് അറിയപ്പെടുന്ന അതിഥിയും മുള്ളംപന്നിയും കാട്ടുപൂച്ചയും ഒക്കെ നിങ്ങൾ പരിചയപ്പെട്ടതാണ്. ഇനിയും ഞങ്ങൾ വ്യത്യസ്തരായ അതിഥിയുമായി, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത അത്രയും വ്യത്യസ്തരായ അതിഥിയുമായി, നിങ്ങളല്ലെങ്കിൽ പാഠപുസ്തകങ്ങൾ അല്ലെങ്കിൽ മറ്റ് ബുക്കുകളിലൊക്കെ കണ്ട് മറന്ന അതിഥികളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. വ്യത്യസ്തരായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത കോളിലേക്ക് സ്നാക്ക് മാസ്റ്റർ ടീം യാത്രയാവുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക്ക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudi.tv@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.